दोस्तों इसको कहते हैं जज्बा। आप देखिए चारों तरफ बारिश हो रही है, मौसम कितना ज़्यादा ख़तरनाक है, लेकिन ऐसे में सिहाब के कदम नहीं रुक रहे हैं। सिहाब के कदम किसी कीमत पर रुकने का नाम नहीं ले रहे, यानी कि सिहाब के कदम रुकेंगे तो सिर्फ और सिर्फ मदीना शरीफ पहुंच करके। एक ऐसा शहर जहां हर कोई जाना चाहता है, हर किसी की तमन्ना होती है कि हम मदीना शरीफ एक मरतबा ज़रूर जाएँ, वहीं को जाने के लिए सिहाब के कदम आगे बढ़ गए हैं। यानी कि बारिश, आंधी, तूफान कुछ भी सिहाब को नहीं रोक रहा, यानी कि आंधी तूफान में इतनी वो ताकत नहीं है कि वो सिहाब को रोक सके, इसलिए सिहाब चलते चले जा रहे हैं और कोई भी सिहाब को रोकने वाला नहीं है। यकीनन जल्द ही सिहाब अपनी मंजिल तक पहुँच जाएंगे। അത് നടത്തത്തിന് ബുദ്ധിമുട്ടാവും। അതൊക്കെ അള്ളാഹു പടച്ചതാണ്, നമുക്ക് കാണാനുള്ളതാണ് ഈ പിറകിലായിട്ട് മുമ്പിലായിട്ട് നിങ്ങൾ കാണുന്നത്। അതൊക്കെ കണ്ട് മക്കയിലോട്ടുള്ള യാത്രക്കിടയിൽ ഇങ്ങനെയുള്ള അള്ളാഹിൻ്റെ നിർമ്മിതികളൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മുടെ യാത്ര മുന്നോട്ട് പോകുന്നത്। മാഷാ അള്ളാഹ്, മഴ ഉണ്ടെങ്കിൽ പോലും കാലൊക്കെ ചെറുതായിട്ട് എൻ്റെത് വഹിക്കുന്നുണ്ട്, ഷിയാഫിൻ്റെ വഹിക്കുന്നുണ്ടോന്ന് അറിയില്ല, എന്തായാലും ഒരു ബുദ്ധിമുട്ടില്ലാതെ അവിടെ എത്തട്ടെ। ഇവിടെയെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഫുൾ കാടുകളാണ്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ്, പക്ഷെ ഒരുപാട് ആൾക്കാർ തമ്പിനയിലൊക്കെ കൊടുക്കുന്നുണ്ട് മൃഗങ്ങളും മറ്റും। പക്ഷെ ഇതുവരെ അങ്ങനെ മൃഗങ്ങളോ മറ്റൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു, കുരങ്ങന്മാരും മറ്റൊക്കെ ഉണ്ട്, രസമാണ് കേട്ടോ, അല്ലാതെ വേറെ ഒന്നുമില്ല। നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഡോഗ് ദേ ഫ്രണ്ടിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്, സിയാൾക്കൊക്കെ ഒരു എസ്കോർട്ട് എന്ന് വേണമെങ്കിൽ പറയാം। നമുക്ക് കർണാടകയിലും അതുപോലെ തന്നെ ഗോവയിലൊക്കെ പോലീസുകാരുണ്ടായിരുന്നല്ലോ, അതുപോലെ ഒരു ഡോഗ് ദേ നമ്മളെ കൂർത്ത് തന്നെ ഉണ്ട്, ആളെത്ര ആട്ടിട്ടും പോണില്ല കേട്ടോ, മാഷാല്ലാഹ്। ഇവിടുന്നുള്ള വൈകളൊക്കെ നമുക്ക് കാണാൻ പറ്റും, നല്ല കോടമഞ്ഞൊക്കെ നിറഞ്ഞിട്ടുള്ള മലയോരങ്ങളൊക്കെ കണ്ടിട്ടാ ലക്ഷ്യാവുക്ക, നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്। അള്ളാഹു തആല ഇതൊക്കെ പടച്ചിട്ടിരുന്നത് കാണാൻ വേണ്ടിയിട്ടല്ലേ, അത് കാണാനുള്ളൊരു ഭാഗ്യം പാടെ കിട്ടില്ല അൽഹംദുലില്ലാഹ്। ഈ ഒരു യാത്രയിലൂടെ തന്നെ അല്ലേ ഭൂമിയെ തൊട്ടറിഞ്ഞിട്ട് അള്ളാഹിൻ്റെ ഗേഹത്തിലേക്ക് പോകാനുള്ളൊരു ഭാഗ്യം കിട്ടിയിട്ട് വളരെയധികം സന്തോഷിക്കുന്നുണ്ട്। ഈ സമയമൊന്നും ഒരിക്കലും എനിക്ക് നഷ്ടപ്പെട്ടു പോകില്ല എന്നുള്ളൊരു ആത്മവിശ്വാസം എനിക്കുണ്ട്, കാരണം അത്രയും ഉപകാരപ്പെടുന്നുണ്ട്। ജീവിതത്തിൽ ഇന്ന് വരെ അനുഭവിക്കാത്ത പല മനസ്സ് മാനസികമായിട്ടുള്ള പല സംഭവങ്ങളും അള്ളാഹിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ। അത്രയും കുളിർമയാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവുന്നത്, ഒരു ടെൻഷനോ ബുദ്ധിമുട്ടോ ഒന്നും എനിക്ക് തോന്നുന്നില്ല, ദുഃഖമില്ല, അതുകൊണ്ട് അപാരമായ അനുഗ്രഹം। ഞാൻ ചിന്തിച്ചത് രീതിയിലല്ലാതെ മറ്റൊരു രീതിയിൽ തന്നെ, ഞാൻ ചിന്തിച്ചത് വേറെ രീതിയിൽ, കുറേ ബുദ്ധിമുട്ടുകളും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ പഠിച്ചവന് അത് വേറെ ഒരു രീതിയിലാണ്, പഠിച്ചവൻ്റെ വലിയൊരു സഹായം തന്നെ കിട്ടിയിട്ടുണ്ട്। ഇല്ല എത്ര സ്തുതിച്ചാലും എത്ര സ്തുതിച്ചാലും ഭഗവാനോട് എനിക്ക് മതിയാവാത്ത മാഷാല്ല, അവിടെ അടിപൊളി സ്ഥലങ്ങളാട്ടോ, നമ്മൾ പോകുന്ന എല്ലാ വഴികളും ഞാൻ നിങ്ങളിലോട്ട് എത്തിക്കും, ഇതൊക്കെ എല്ലാവരിലോട്ട് എത്തിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു മയത്ത് നമ്മളിങ്ങനെ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ, അല്ലാതെ ശ്യാവ്കയുടെ നിർബന്ധമോ ഒന്നുമല്ല, എനിക്കിങ്ങനെ വീഡിയോ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ട്,